സംഭവം എന്താണെന്ന് കണ്ടല്ല, ഇപ്പൊ വാങ്ങിക്കാൻ പോയത് എന്താ സാധനം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതെന്ന് നിങ്ങൾ കണ്ട്. അപ്പോ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീഫിന്റെ ഡിഷാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബീഫിന്റെ ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പേര് ബ്രെഡ് ഫ്രൂട്ട് പെപ്പർ സ്റ്റിക്ക്. പേടിച്ച പേടിക്കൊന്നും വേണ്ട. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടച്ചക്കയില്ലേ, നമ്മുടെ നാടൻ കടച്ചക്ക. അപ്പൊ കടച്ചക്കയും ബീഫും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷാണ്, രണ്ടും കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ ഞാൻ വേറൊരു രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു വെസ്റ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു രീതിയിൽ ഞാൻ എന്റെ സ്റ്റൈലിൽ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനു മുമ്പ് ഞാനിതൊരു ട്രൈ ചെയ്തല്ല, ഞാനിത് ചെയ്തിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാനൊരു അഭിപ്രായം പറയുന്നതാണ്. അപ്പോ വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക് മെക്, ഇറ്റ്സ് മീ ജിനോ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കടച്ചക്ക കട്ട് ചെയ്ത് എടുക്കണം. കടച്ചക്ക നമുക്ക് നല്ല സ്ലൈസ് ആയിട്ട് തിന്നായിട്ട് നമുക്ക് എടുക്കണം. ഇനി ചെയ്യാനുള്ളത് പാൻ ചൂടായതിനു ശേഷം കുറച്ച് ഒലിവ് ഓയിൽ. ഓയിൽ ചൂടായിട്ടുണ്ട്, അപ്പൊ നമ്മുടെ സ്റ്റേക്ക് കൂട്ടന്മാരെ അങ്ങനെ നമ്മൾ ഇടാൻ പോവണ്ട. മൂന്ന് പേര് കൂടെ കിടക്കുമെന്ന് അറിയാമല്ലോ, ചെറിയ പാനാണ്. ഓ നൈസ് നൈസ് ആയിട്ടോ, നമ്മൾ സെറ്റായി. അപ്പൊ ഇത് സിമ്മിലിട്ട് വെക്കണം കേട്ടോ. നമ്മള് ഒരു ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ ഈ കുക്കിംഗ് പ്രോസസ്സ്. ലോ പ്രോസസ്സാണ് ടൈം. അടുത്ത ചട്ടി വെക്കാൻ പോവാണ് ഞാൻ. അപ്പോൾ നമുക്ക് തൊട്ടിപ്പുറത്ത് നമ്മുടെ ബ്രെഡ് ഫ്രൂട്ടും കൂടെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെയ്യാൻ പോകണ്ട, അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും. ചട്ടി ചൂടാവണം. പിന്നെ ഇതിൻ്റെ മാരിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ മാരിനേഷൻ്റെ ചെറിയൊരു പ്രോബ്ലം വന്നു, എൻ്റെ വീഡിയോ പറഞ്ഞാൽ കറക്റ്റ് ആയിപ്പോയി ഇപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ. അപ്പോൾ മാരിനേഷന് വേണ്ടി ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. മാരിനേഷൻ ജസ്റ്റ് പെപ്പർ പൗഡർ, ക്രഷ്ഡ് പെപ്പർ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അത് മാത്രം ഇട്ടിട്ടുള്ള ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ ഡിലീറ്റ് ആയിപ്പോയി. അതാണ് സംഭവിച്ചേട്ടാ, ക്ഷമിക്കണം. വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് അതും കുറച്ച് ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച്, ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പാനിലേക്ക് മര റെഡിയാക്കിയിട്ടത്. നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഇടുക. നമുക്ക് നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട് പ്ലേസ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഓക്കേ, ഒമ്മരവിടെ വസ്തിയുടെ കുറച്ച് നേരം. നമുക്ക് ഒന്ന് തിരിച്ചിടാട്ടത്. ഒന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കുക. അപ്പൊ ഇതിന്റെ മാരിനേഷൻ നമുക്ക് സെയിം ഇതിന്റെ തന്നെയാണ്, സെയിം മാരിനേഷൻ ആയിട്ട് നമുക്ക് പെപ്പർ, സോൾട്ട്, പിന്നെ ഒലിവ് ഓയിൽ, വേറെ ഒന്നുമില്ല. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നാച്ചുറൽ ടേസ്റ്റ് പോകും. ബീഫിൻ്റെതാണ്, ബീഫിന് നമ്മൾ വേറെ എന്തെങ്കിലും കുറേ മസാലസ് ആഡ് ചെയ്യാം. പക്ഷേ ആ മസാലസ് ആഡ് ചെയ്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ നാച്ചുറൽ ടേസ്റ്റ് പോകും. ചെറിയൊരു സ്മോക്കി ഫ്ലേവർ വന്നോട്ടെ, അതുവരെ നമ്മളിങ്ങനെ ചെയ്യും. ആ ലൈറ്റ് ആയിട്ട് സ്മോക്ക് ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു സ്മോക്കി ടേസ്റ്റ് ആണ് ഇതിന് വേണ്ടത്. ഇപ്പോൾ രണ്ടിനെയും കൂടി ആകുമ്പോൾ ബീഫിനെയും കടച്ചക്കേണ്ട ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. മലയാളികൾക്ക് രോമാഞ്ചം നൽകുന്ന ഒരു തരം സ്മെല്ലാണ് അത്. കണ്ടില്ലേ ഗൂസ് പംസ്? കണ്ടില്ലേ, ഞാൻ മൾട്ടി ടാസ്കിംഗ് ആണ്, രണ്ടും ഒരേ ടൈമിലാണ് കുക്ക് ചെയ്യുന്നത്. കണ്ടാ കഴിവാണ് അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബീഫ് സ്റ്റേക്ക്. നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട് ബീഫ് സ്റ്റേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ വന്നാലേ നമുക്ക് ഈ മുഴുവൻ പേര് ഒരുമിച്ച് പിടിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു മീഡിയം റെയറാണിത്. ഇത് ഓൾമോസ്റ്റ് മീഡിയം വെൽ ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആ ഒരു കട്ടി നമുക്ക് അറിയാൻ പറ്റും. കുറച്ച് വലിയൊരു സ്റ്റേക്കാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് വലുതായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും.
റൈറ്റ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട് പെപ്പർ സ്റ്റേക്ക് ഈസ് റെഡി. നമുക്ക് ഇനി സെർവ് ചെയ്യാം. പച്ചമുളകും വേപ്പിലയും ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് സൈഡിൽ വെച്ചു കൊടുക്കാം, ആവശ്യക്കാർ കഴിക്കാലോ. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട് പെപ്പർ സ്റ്റേക്ക്. ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്ലേറ്റിംഗ് ഒക്കെ തകർത്ത്. അപ്പോൾ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ബ്രെഡ് ഫ്രൂട്ട് കുറച്ച് മയോയില് മുക്കി നല്ല ചൂടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തോളൂ. സക്സസ്. സൂപ്പർ ഡിഷാണ് നമ്മുടെ ബ്രെഡ് ഫ്രൂട്ട് പെപ്പർ സ്റ്റേക്ക്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറഞ്ഞല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് മാത്രം പറയുന്നതല്ല, സൂപ്പർ ടേസ്റ്റ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എനിക്കിവിടെ കുറച്ച് പരിപാടിയുണ്ട്, അപ്പം ഞാനിത് തീർത്തിട്ട് വന്നേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന പോലെ, ഇറ്റ്സ് മീ ജിനോ ട്രാവൽ ടെക്നിക് സൈനിങ് ഔട്ട്.